നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം എസ് ഡി പി ഐയും അതേപോലെയുള്ള ജിഗാദികളൊക്കെ ചേർന്ന് പാലാ ബിഷപ്പ് ഹോസ്പസിലേക്ക് ഒരു മാർച്ച് നടക്കുകയൊക്കെ ഉണ്ടായി അവിടേക്ക് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അതുവഴി പോയിക്കൊണ്ടിരുന്ന ഒരു ആംബുലൻസ് തിരിച്ചു വിടുക വിടുകയൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് കണ്ടതാണ് ഇന്ന് പാലാ വിഷപ്പിനും അദ്ദേഹം പറഞ്ഞതിനോടൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയുടെ കൂടെ ക്രിസ്ത്യൻ സംഘടനകൾ അതായത് കെ സി ബി സി അതുപോലെ തന്നെ കാസയൊക്കെ ഉണ്ട് കാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ ആക്ഷൻ എന്നാണ് അവർക്കൊരു പേജൊക്കെയുണ്ട് ഫേസ്ബുക്കിൽ അവർ വളരെ സജീവമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ നടത്തുന്ന ഒരു സംഘടനയാണ് ഇവരെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുകയുണ്ടായി വികാരപരമായിട്ടൊക്കെ പലരും സംസാരിച്ചിട്ടുണ്ട് അച്ഛന്മാരും അതേപോലെ തന്നെ പല നേതാക്കളുമൊക്കെ എന്നാലും ബി ജെ പി എന്ന പാർട്ടിയുടെ കൂടെ അണിചേരാൻ ഒരു മടിയുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവർ ആ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുകയുണ്ടായി ഒരുപക്ഷേ ഇന്നലെ അവിടെ കിടന്ന് നുളച്ച ചില ജിഹാദി കൂട്ടങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പം തന്നെ ഏതെങ്കിലും പോയി മാളത്തിൽ ഒളിച്ച് കാണാനാണ് സാധ്യത കൂടുതൽ കാര്യം ഇവരാരും പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ രീതിയിൽ ഒരു ഇവർക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനം ഇത്ര വലിയ രീതിയിൽ സംഘടിപ്പിക്കപ്പെടും എന്ന് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതേപോലെ തന്നെ നല്ല വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പലരും അവിടെ സംസാരിക്കുകയുണ്ടായി അടങ്ങി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ചിലതൊക്കെ ഞങ്ങൾക്ക് വിളിച്ച് പറയേണ്ടി വരും എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അത് അത്തരം ചില വീഡിയോകളൊക്കെ ഞങ്ങളിലുണ്ട് ഞങ്ങൾ അത് താമസിക്കാതെ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ നമ്മൾ കേട്ടതാണ് കോഴിക്കോട് വലിയൊരു കൂട്ട ബലാത്സംഗം നടന്നു നാലോളം പ്രതികളുണ്ടായിരുന്നു അതിൽ രണ്ടുപേരെ ഇന്നലെ പിടിച്ചിരുന്നു ഇന്ന് രണ്ടുപേരെ പിടിച്ചു സ്വാഭാവികമായിട്ടും ആ പിടിച്ച കൂട്ടത്തിൽ ഒരാൾ ആൾ വലിയ പ്രൊഫൈലൊക്കെ ഇട്ടിട്ടുണ്ട് അന്തങ്കമ്മിയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സ്വാഭാവികം ഇവിടെ ഏത് പീഡനം നടന്നാലും അതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാണും ഇതിനകത്ത് ഏറ്റവും വിചിത്രമായിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം ഇന്ത്യയിൽ നമ്മൾ മൊത്തത്തിൽ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ പോലും തികച്ചില്ല ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള അല്ലെങ്കിൽ കമ്മി കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാനായിട്ട് ഒരാൾ തികച്ചില്ല പക്ഷേ ഇവരുടെ ഈ ക്രൈം റേറ്റ് ഒന്നും നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവരുടെ ആ കുറ്റവാസനകൾ കുറ്റകൃത്യവാസനകൾ ഏത് കേസെടുത്താലും അതിൻ്റെ ഒരു അറ്റത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാവും എന്ന് പറഞ്ഞ കണക്കാണ് ഇപ്പോൾ ഈ സംഭവം മറ്റൊരു കാര്യം കൂടെ കേൾക്കുന്നുണ്ട് ഈ ഹണി ട്രാപ്പിൻ്റെ വാർത്തകളൊക്കെ ഇങ്ങനെ നിറയെ കേൾക്കുന്നുണ്ട് പോലീസും കൂടെ ഉൾപ്പെട്ടതാണ് അതിലെ ആ വിവാദ സ്ത്രീയും കമ്മ്യൂണിസ്റ്റ് കാര്യമെന്ന് പറയുന്നു ഏത് കേസെടുത്താലും കേരളത്തിലെ ഏത് കേസെടുത്താലും യുവന്മാരില്ലാത്ത കേസില്ല എന്ന് പറഞ്ഞ പോലെയാണ് എന്തായാലും ഇന്നലത്തെ ആ കൂട്ടബലാത്സംഗത്തിലെ അറസ്റ്റിലായിപ്പെട്ട അവൻ്റെ പേര് ഫഗത് അത്തോളിന്നാണ് ആ പ്രൊഫൈൽ പിക്ചറൊക്കെ ഒന്ന് കാണണം ഇതാ കണ്ടു നോക്ക് മറ്റൊരു രസകരമായിട്ടുള്ള വാർത്തയാണ് നിങ്ങൾ ചിരിക്കരുത് എനിക്കറിയാം നിങ്ങൾ ചിരിക്കും പക്ഷേ ചിരിക്കാതെ നിങ്ങൾ കേൾക്കണം സംഗതി നടന്നത് ഗുജറാത്തിലാണ് അവിടുത്തെ സൂററ്റിൽ റോഡിന് വീതി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അമ്പലം അങ്ങ് പൊളിച്ചു മാറ്റി അവിടുത്തെ സർക്കാർ ഗുജറാത്ത് സർക്കാർ ഒരു അമ്പലം പൊളിച്ചു മാറ്റി പക്ഷേ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെട്ടു അല്ലെങ്കിൽ ഈ സർക്കാർ വ്രണപ്പെടുത്തി എന്ന കാരണവും പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി തെരുവിലിറങ്ങി സമരമാണ് ഏത് പാർട്ടിയാണെന്നറിയാമോ നമ്മുടെ ചൂലൊക്കെയായിട്ട് നടക്കുന്നൊരു പാർട്ടിയല്ലേ എ എ പി ആപ്പമ്മ അവർ തന്നെ എങ്ങനെയാണ് ഗുജറാത്തിലെ ഹിന്ദുക്കളുടെ മതവികാരം റണപ്പെടുത്തി ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആപ്പന്മാർ സമരമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് രസകരമായിട്ടുള്ള വാർത്ത തന്നെയല്ലേ ഈ എന്തൊക്കെ കാണണം ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്ന ഇതേപോലെ ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് കാശ്മീരിൽ പണ്ഡിറ്റുകളൊക്കെ കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്രയും വർഷക്കാലം അവർക്ക് തിരിച്ചു പോകാൻ പോകാനുള്ളൊരു സാഹചര്യമായിരുന്നില്ല ഇപ്പോൾ അവർക്ക് തിരിച്ചു ചെല്ലുന്നു കുറേ പേർക്കൊക്കെ സർക്കാർ ജോലി തന്നെ കൊടുക്കുന്നുണ്ട് കുറേ പേർക്കൊക്കെ അവരുടെ നാശമായി നാശമാക്കിയ വീടുകളൊക്കെ രണ്ടാമത് പണതൊക്കെ കൊടുത്തു അങ്ങനെ ഈ അവരെ പുനരധിവസിപ്പിക്കുന്ന പരിപാടികൾ ഇങ്ങനെ കട്ടംഘട്ടമായിട്ട് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കാശ്മീരി ബ്രാഹ്മണനാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഓടിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി അവിടെ ചെന്നിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് വയനാട്ടിൽ വരുമ്പോൾ ബ്രാഹ്മണന്മാർക്കെതിരെ പറയും ഇപ്പോൾ ബീഹാറിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ പുള്ളി അങ്ങ് ജാട്ടുകാരനാണ് ജാട്ട് രാജയാവും ഇവിടെ വന്നു കഴിയുമ്പം ബ്രാഹ്മണർക്കെതിരെ കാശ്മീരിൽ ചെന്ന് കഴിയുമ്പം അവിടെ കാശ്മീർ ബ്രാഹ്മണരാജ അങ്ങനെ ഏത് സംസ്ഥാനത്താണോ ചെല്ലുന്നത് ആ ഏത് ആ കൂട്ടരുടെ സമ്മേളനമാണോ പുള്ളി പ്രസംഗിക്കാൻ നിൽക്കുന്നത് അവരുടെ കൂട്ടത്തിൽ അങ്ങ് കൂടിയിട്ട് ആ ആ ആളായി കഴിയും കൃത്യമായിട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ലാത്ത വ്യക്തിയാണ് അപ്പം അവിടെ അദ്ദേഹം അവിടെ ഒരു പ്രസംഗമൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെ കൊണ്ട് അദ്ദേഹം ഒരു ജയ് വിളിപ്പിച്ചു ആ കീ ജയ് വിളിച്ചത് അദ്ദേഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജയ് മാതാ ദി എന്ന് പറഞ്ഞ ഒരു ദേവിയുണ്ട് ആ അവിടുത്തെ ആ ദേവീനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ആ ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹം വിളിപ്പിച്ചത് എന്ത് രസമുള്ള വാർത്തകളാണല്ലേ രാഹുൽ ഗാന്ധി പിന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ മനോരമ ചാനലിലാണ് ഇന്ന് രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുക നടക്കുകയാണ് അവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവുണ്ട് അപ്പോൾ വിഷയം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്ക് തന്നെ ഈ ലവ് ജിഹാദും അതേപോലെ തന്നെ നാർക്കോട്ടിക് ജിഗാദും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ചിലതങ്ങ് വിട്ടുപോയി അതിലൊന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നങ്ങ് വെച്ച് കാച്ചി നേരത്തെ മറ്റൊരു ചാനലിൽ വന്നിരുന്ന ഓ അബ്ദുള്ളയാണ് ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു ഡയലോഗ് അടിച്ചത് അന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളാണ് മയക്കുമരുന്ന് കൊടുത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ മതം മാറ്റി മതംമാറ്റ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നത് എന്ന് ഒന്ന് തള്ളിയിട്ട് പോയി ഇന്നെന്തായാലും റഹ്മാൻ രണ്ടത്താണി എന്ന ലീഗിൻ്റെ നേതാവ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മദ്യപാനവും അതേപോലെ തന്നെ മയക്കുമരുന്നും ഉപയോഗമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് എല്ലാവരും കൂടെ വിചാരിച്ച് എല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ച് എങ്ങനെങ്കിലുമൊക്കെ രമ്യമായിട്ട് പോകണം എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഒരുപാട് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് ഈ നമ്മുടെ മാമ മാമാധ്യമ ചാനലുകളിൽ അവിടെ ചർച്ച നിയന്ത്രിക്കാതിരിക്കുന്ന നിഷയും അതേപോലെ തന്നെ ഷാനിയും പലരും ഒരുപാട് എങ്ങനെങ്കിലുമൊക്കെ വെളുപ്പിച്ച് കഷ്ടപ്പെട്ട് ഒരു കരയ്ക്കെത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ ഓ അബ്ദുള്ളയെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ രണ്ടത്താണിയെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഇതെല്ലാം കല ഉടച്ച് കളയാണ് ചെയ്യുന്നത് ഇതൊന്ന് ഒരു നടയ്ക്ക് പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല ഇനി ഇപ്പം അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് പതിനഞ്ച് ദശാംശം ഒന്ന് ഒൻപതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് നൂറ്റി എൺപത്തിയൊന്ന് പേര് മരിച്ചതായിട്ടാണ് സർക്കാർ തന്നെ പറയുന്നത് കോവിഡ് എങ്ങും പോയിട്ടില്ല നമുക്ക് ചുറ്റോടു ചുറ്റും തന്നെയുണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് ന്യൂസ്